മാന്യ സദസ്സിന് വന്ദനം. ചിലപ്പതികാരം എന്ന മഹാകാവ്യത്തിലെ മധു നിഷന്ധിയായ കഥ കണ്ണകി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന കഥ. ചോളനാട്ടിലെ കാവേരി പൂമ്പട്ടണം, മഹാപ്രഭുക്കളുടെ മഹാനഗരം. ആ പട്ടണത്തിലെ വണിക്ശ്രേഷ്ഠനാണ് കോവലൻ. ആ യുവാവ് മഹാധനികൻ മാത്രമല്ല, ദേവരൂപനാണവൻ കാമകോമളൻ. തേരിറങ്ങി വന്നു ഇന്ദ്രതുല്യനാണവൻ. ഏവരും പുകഴ്ന്നു പാടുമാവണീശ്വരൻ. സർവസദ്ഗുണങ്ങളും തികഞ്ഞ കോവലൻ. സർവസൗഭാഗ്യങ്ങളും തികഞ്ഞ കോവലിന്റെ പ്രിയ പത്നിയാണ് കണ്ണകി. മാതൃകാ ദമ്പതികളായി അവർ ജീവിതോത്സവം ആസ്വദിക്കുകയാണ്. സുന്ദരിയും സുശീലയുമായ കണ്ണകിയെ ആണ്ടവൻ കോവിലിൽ വച്ച് ആദ്യമായി കണ്ടുമുട്ടിയ ആ അസുലഭ നിമിഷത്തെ അവൻ ഇടയ്ക്കിടെ അവളെ ഓർമ്മിപ്പിക്കും. തിരുനടയിൽ തൊഴുതു നിന്ന തമ്പുരാട്ടി, പുലരൊളിയിൽ കടചൊരി കോമളാങ്കി, കനകമയം തന്നിറവും കരിമിഴിയാളേ, മമ ഹൃദയം തവ സദനം പൂമൊഴിയാളേ. കണ്ണകി, ഉന്നെ കിടിച്ചത് എൻ മഹാഭാഗ്യം. നീയല്ലാമൽ എനക്ക് വാഴവേയില്ലേ. അത് കേൾക്കേ അവളുടെ കവിൾ നാണം കൊണ്ട് തുടുത്തു പോകും. ആഹ്ലാദകരമായ ദിനരാത്രങ്ങൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. ആയിടെ അമ്മൻ കോവിലിൽ ഉത്സവത്തിന് കൊടികയറി. തോരണങ്ങളും കമാനങ്ങളും ഒരുങ്ങി. തേരും തേരോത്തവും ഉണർന്നു. എല്ലാത്തിനും മുൻപന്തി കോവലും തന്നെ. തെരുക്കൂത്ത് ആരംഭിക്കുകയായി. നാല് നാട്ടിലും പേര് കേട്ട അഴകറാണി മാധവിയാണ് നർത്തകി. ദീപകാന്തി തെളിഞ്ഞു. നൃത്തവേദി ഉണർന്നു. മിന്നൽക്കൊടി പോലെ ചടുല താളമേളങ്ങളിൽ മതിമറന്നാടുന്ന മാധവി ഒരു സ്വർഗറാണിയായി മാറി. ആനന്ദലഹരിയിൽ അകമ്പിറഞ്ഞാടുന്ന ആയിരങ്ങൾ. നൃത്തം അവസാനിച്ചു. കരഘോഷങ്ങൾക്ക് മുന്നിൽ കൈതൊഴുത് നർത്തകി അണിയറയിലേക്ക് മടങ്ങി. മായകമായ ഏതോ വിഭ്രാന്തിയിൽ മതിമറന്നു നിന്ന കോവലൻ അതാ അണിയറയിലേക്ക് പായുന്നു. അവിടെ സ്വപ്നം വിടരുന്ന കടമഴികളോടെ പുഞ്ചയുമായി നിൽക്കുന്നു മാധവി. ഞൊടിയിടയിൽ കോവലൻ തന്റെ രത്നഹാരം ഊരിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. മണിയിലിങ്ങും മട്ടിൽ കുലുങ്ങി ചിരിച്ചുകൊണ്ട് അവൾ കൈ നീട്ടി. ആ കൈകൾ ഞൊടി നേരം പുണർന്നു. പ്രിയരെ, കോവലന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു ആ നൃത്തസന്ധ്യ. അന്നു തൊട്ട് അവനാകെ മാറി. വീട്ടിലെത്തുന്നത് തന്നെ വല്ലപ്പോഴുമാണ്. അവനെ കണ്ണകിയെ കാണുന്നത് തന്നെ ചതുർത്ഥിയാണെന്ന്. മദ്യപിച്ച് വന്ന് ബഹളം കൂട്ടുന്ന കോവലിന്റെ കാലിൽ പിടിച്ച് അവൾ കണ്ണീരോട് ചോദിക്കും, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എന്തിനിങ്ങനെ നശിക്കുന്നു? മാറി നില്ലടേ പേണാമേ. ആരനി കുനി മടുത്തു പോറത്തു പ്രേതമി, മാധവി എനിക്ക് സ്വർഗരാജ്യമാണു കാന്നി. ആ മനോഹരങ്കി നിന്ന ചുറ്റുവട്ടമെത്തുവാൻ ഏഴു ജന്മമെങ്കിലും ജനിക്കണം നീ ഓർക്കണം. ചവിട്ടേറ്റ വേദനയിലും ആ പാവം ധർമ്മപത്നി കണവന് വേണ്ടി പ്രാർത്ഥിച്ചു. കണവളെ കാപ്പാത്തുങ്കോ, ഈ കണവനെ കാപ്പാത്തുങ്കോ. ചവിട്ടി കുടഞ്ഞെറിയുമ്പോഴും ആ കാലുകളിൽ കെട്ടിപ്പിടിച്ച് പ്രിയതമന് സൽബുദ്ധി തോന്നുവാൻ ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുന്ന സ്ത്രീരത്നങ്ങൾ ഭാരതത്തിന്റെ മാത്രം പാരമ്പര്യമാണ്. അത് മാതാമ്മമാർ പരിഹസിക്കുന്നത് പോലെ അവർ അബലകളോ അടിമകളോ ആയതുകൊണ്ടല്ല, മറിച്ച് കുടുംബ നന്മയുടെ കുലമഹിമയുടെ ദേവീ രൂപങ്ങളായതുകൊണ്ടാണ്. കണ്ണകിയുടെ കണ്ണീരിൽ കുതിർന്ന നാളുകൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. കോവലൻ തിരിച്ചു വന്നില്ല. കാഞ്ചീപുരത്തെ മട്ടുപ്പാവിൽ മാധവി കോവലനെ മയക്കിയെടുക്കുകയാണ്. ആടിയും പാടിയും പ്രണയപൂവാടി ഇരു കോകിലങ്ങൾ പോലെ രമിച്ചുവാണു. പാടെ മറന്നവൻ സർവസമ്പത്തും നൽകി പ്രേമധാമത്തെ തന്നെ സ്വന്തമാക്കിയിടാൻ വേണ്ടി.
മാധവിയുടെ മായാവലയത്തിൽ കുടുങ്ങിയ കോവലൻ അവൾ ആഗ്രഹിച്ചതെന്തും ആ കാൽ കീഴിൽ സമർപ്പിച്ചു. ആ നൃത്തക്കാരിയുടെ കടക്കണ്ണിൻ കോണിൽ ഒരു കളിപ്പാവയെ പോലെ അവൻ കുരുങ്ങിക്കിടന്നു. നേരല്ലേ, സരസസുന്ദരിയായ ഒരു പെണ്ണുകാരണം എത്രയെത്ര മഹാമേരുക്കളാണ് നിലം പതിച്ചതെന്ന് കേരള സമൂഹം കണ്ടതല്ലേ. എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ മാധവിയുടെ മട്ടുമാറി. ഒടുവിൽ കോവലിന്റെ മുഖത്ത് നോക്കി അട്ടഹസിച്ചു. കണ്ട മദ്യപന്മാർക്ക് കയറിറങ്ങാനുള്ള സത്രമല്ലിത്, കടന്നു പോ. മാധവി, ഇത് നീ തന്നെയോ? അതെ, ആള് മാറിയിട്ടില്ലേ? എന്തേ മിഴിച്ചു നോക്കുന്നേ കടക്കുപുറത്ത്? കാക്കാശിന് കൊള്ളാത്തവൻ. അവൾ വാതിലുകൾ കൊട്ടിയടച്ചു. സർവസമ്പാദ്യവും നഷ്ടപ്പെട്ട അഹതഭാഗ്യം കുറ്റബോധത്താൽ തീയുന്ന മനസ്സുമായി ഇരുട്ടിലൂടെ നടന്നു. ഒരു കുന്ന നെഞ്ചുമായൊരു ഭ്രാന്തനെ പോലെ തിരുവിൽ വിരുങ്ങുന്നു പാവം. ഇനി ഏതു പാത ഇരുളാണ്ട വഴിയിൽ താരവുമില്ല. ഇനി ഏതു പാത ഇരുളാണ്ട വഴിയിൽ താരവുമില്ല. ആ പാതിരാവരും കൊളുത്തി വച്ച കൽവിളക്കിന് മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കണ്ണകി വിതുമ്പുകയായിരുന്നു. പെട്ടെന്ന് പുറത്തൊരു കാലൊച്ച. യാരത്, അവൾ കഴുതി വച്ച കൊടുവാൾ കയ്യിൽ എടുത്തില്ല. അന്നതിന്റെ ആവശ്യവുമില്ല, കാരണം അന്നത്തെ സമൂഹം ഇന്നത്തെ പോലെ പൈശാചികമായിരുന്നില്ല. ഇന്നാണെങ്കിലോ 90 കഴിഞ്ഞ വൃദ്ധങ്ങൾക്ക് പോലും രക്ഷയില്ല. യാരത് കണ്ണകി ജനൽപ്പഴുതിലൂടെ നോക്കുമ്പോൾ കടവളെ കോവലൻ. അവൾ വാതിൽ തുറന്ന് ഓടിച്ചെന്ന് ആ കാൽ തൊട്ട് വന്നിട്ടു. കണ്ണകി, കാരുണ്യമർഹിക്കാത്ത മഹാപാപിയാണ് ഞാൻ, എനിക്ക് മാപ്പ് തരൂ. അങ്ങനെ പറയരുത്, തെറ്റുപറ്റുക മനുഷ്യ സഹജമല്ലേ. എനിക്ക് അങ്ങേ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി. ആ കുലധർമ്മപത്നിയുടെ സ്നേഹത്തിന്റെ ശീതളച്ചായി കോവലിന്റെ നെഞ്ചിലെ തീയണഞ്ഞു. കണ്ണകി, ജീവിക്കാൻ നമുക്കിനി എന്താണ് മാർഗം? വഴിയുണ്ട്. അവൾ പെട്ടി തുറന്ന് ആ പട്ടുപൊതി കയ്യിലെടുത്തു. നോക്കൂ. മംഗല്യനാളിലെ താതനണീച്ച പൊഞ്ചിലമ്പാണി പാരിലമൂല്യമാം രത്നജാലങ്ങൾ തൻ മഞ്ജിരസിഞ്ചിതം കേൾക്കൂ നിങ്ങൾ. മഞ്ജിരസിഞ്ചിതം കേൾക്കൂ നിങ്ങൾ. അങ്ങെന്തിനു വിഷമിക്കുന്നു? എനിക്കച്ഛൻ തന്ന ഈ പൊൻചിലമ്പുകളിൽ ഒരെണ്ണം വിറ്റാൽ നമുക്കേറെക്കാലം സുഖമായി ജീവിക്കാം. മുടങ്ങിപ്പോയ വാണിഭം വീണ്ടും ആരംഭിക്കുകയും ചെയ്യാം. ആ മഹാസ്നേഹത്തിന് മുന്നിൽ കോവലിന്റെ കണ്ണ് നിറഞ്ഞുപോയി. നാരീഷ്കർമ്മം പുരുഷസ്യ ഭാഗ്യം എന്ന മഹത്വചനം കോവലൻ അനുഭവിച്ചറിയുകയായിരുന്നു. പിറ്റേന്ന് തന്നെ കോവലൻ ചിലമ്പ് വിൽക്കാൻ മധുരയിലേക്ക് പുറപ്പെട്ടു. പാണ്ഡ്യനാട്ടിലെ പേരുകേട്ട രത്ന വ്യാപാരിയായ നഗരവീര്യ പെരുന്തട്ടാന്റെ കടയിലെത്തി. കുടവയറും കുറുക്കൻ കണ്ണുകളുമുള്ള പെരുന്തട്ടാൻ ചിലമ്പ് വാങ്ങി തിരിച്ചു മറിച്ചു നോക്കി. തട്ടാൻ ചിലമ്പുമായി അകത്തേക്ക് പോയി. ഏറെ കഴിഞ്ഞില്ല, ഒരു കുതിരവണ്ടി പാഞ്ഞു വന്ന് കടയുടെ മുന്നിൽ നിന്നു. ചാടിയിറങ്ങിയ രാജഭടന്മാർ കോവലന്റെ വണ്ടിയിലേക്ക് വലിച്ചിഴച്ചു. തമ്പുരാട്ടിയുടെ ചിലമ്പ് കണ്ട പെരുങ്കള കരട വണ്ടിയിലേക്ക്. തട്ടാൻ കുടവേർ കുലുക്കി ചിരിച്ചു. പാമ്പട്ടിയെടുത്ത തമ്പുരാട്ടിയുടെ ചിലമ്പ് പോലുള്ള ഒരെണ്ണം തന്റെ കയ്യിൽ തന്നെ വന്നു പെട്ടത് മഹാഭാഗ്യം. കള്ളനെ പിടിച്ചു കൊടുത്തതിനുള്ള സമ്മാനം വേറെയും. വാർത്ത കാട്ടുതീയായി. തമ്പുരാട്ടിയുടെ ചിലമ്പ് കട്ട കള്ളനെ കാണാൻ ജനം കൊട്ടാരത്തിലേക്ക് ഓടി. ചിലമ്പ് ഉയർത്തിക്കാട്ടി പാണ്ഡ്യമന്നൻ ആജ്ഞാപിച്ചു. തലവെട്ടിയെറിയുവിൻ തെരുവിലെ കള്ളനേ, ഇനിമേലിൽ ഇതുപോൽ കവർച്ചയുണ്ടാകല. ഇതു പാഠം ഈ പാണ്ഡ്യമന്നന്റെ ശാസനം കരുതി മരുവീടണം. മധുരയ്ക്ക് മാതൃക മിണ്ടാനോ ഒന്നുരയ്ക്ക് കരയാനോ കഴിയുന്നതിനു മുമ്പ് കോവലിന്റെ തല തെറിച്ചു വീണു. ചുരുരക്തം ചീറ്റിയൊഴുകി. തീയിട്ട് നടുങ്ങിയ കണ്ണകി അഴിഞ്ഞുലഞ്ഞ മുടിയോടെ തീപ്പാർന്ന കണ്ണുകളോടെ കൊട്ടാരത്തിലേക്ക് ഓടി.
പ്രിയതമന്റെ ചുടച്ചോരെ കൊണ്ട് തൊടുകുറിച്ചാർത്തി സിംഹാസനത്തിലിരിക്കുന്ന മന്നനെ തുറച്ചു നോക്കിക്കൊണ്ട് അലറി. അധികാരമത്തനായ അലറുന്ന മന്നവ അപരാധിയോ എന്റെ കാന്തൻ, തലവിട്ടി നീ പേദരുധിരമേ സാക്ഷി, അറിയാത്ത പൊരുൾ അറിഞ്ഞോളൂ, അറിയാത്ത പൊരുൾ അറിഞ്ഞോളൂ. ധിക്കാരം പുലപുന്നു. നമ്മുടെ പ്രിയതമയുടെ ചിലമ്പ് കട്ട നിന്റെ ഭർത്താവ് അപരാധിയല്ലെന്നു? ഹേ മന്നവ, നേരറിയാത്ത നിങ്ങൾക്ക് നേര് ഞാൻ കാട്ടിത്തരാം. നോക്കൂ, നിങ്ങൾ പിടിച്ചു വാങ്ങിയ ചിലമ്പിന്റെ ജോഡിയാണിത്. പറയൂ, തമ്പുരാട്ടിയുടെ ചിലമ്പിനകത്ത് മുത്തോ രത്നമോ? മുത്ത മുന്നാഴി മുത്ത് നിറച്ച ചിലമ്പാണത്. എങ്കിൽ കണ്ടോളൂ, ഈ ചിലമ്പിനകത്ത് രത്നമാണ്, അമൂല്യ രത്നങ്ങൾ. അവൾ ആ ചിലമ്പ് സഭാ മണ്ഡപത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ചിലമ്പ് പൊട്ടി, രത്നങ്ങൾ നാലുപാടും ചിതറി. തമ്പുരൻ നടുങ്ങി, കാണികൾക്കിടയിലും കൊണ്ടു. ഒരു നിമിഷം പ്രതികാര ദുർഗിയായ കണ്ണകി ഭീകരമായ ഒരലർച്ചയോടെ തന്റെ വലതുമൂല പറിച്ചെറിഞ്ഞുകൊണ്ട് അലറി. ർമ്മപ്പിഴച്ച മന്നവ, നീയും നിന്റെ സർവസ്വം വെന്ത് ചാമ്പലാകട്ടെ. കണ്ണകി തന്നു തളർന്നു വീണു. പെട്ടെന്ന് കൊടുങ്കാറ്റുണർന്നു. കാറ്റിലുടനീളം അഗ്നിജ്വാലകൾ പടർന്നു. പാണ്ഡ്യമന്നനും കൊട്ടാരവും മധുരാപുരിയും വെന്ത് ചാമ്പലായി. പ്രിയരെ, ധർമ്മം പിഴച്ച ഭരണാധികാരികൾക്ക് ആ ധർമ്മം തന്നെ അന്തകനാകും. ഒന്നുകൂടി, പെണ്ണിന്റെ കണ്ണീരഗ്നിയിൽ കത്തി ചാമ്പലാകും ഏത് ഭരണകൂടവും. നന്ദി, നമസ്കാരം.